എല്ലാവർക്കും കിക്കോഫ് മലയാളത്തിലേക്ക് സ്വാഗതം. മെസ്സിയും സംഘവും ഇന്ന് സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിൽ ഇറങ്ങുകയാണ്. റയൽ സോസിഡാഡിനെയാണ് ബാഴ്സലോണ നേരിടുവാൻ പോകുന്നത്. ഇന്ത്യൻ സമയം രാത്രി 1:30-ക്കാണ് മത്സരം നടക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയ്ക്ക് ഒരു കിരീടങ്ങളും സ്വന്തമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കിരീടത്തിന് ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ഈ ഒരു സീസണിലെ ആദ്യ കിരീടം നേടുവാനുള്ള ഒരു ചുവടുവെപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിലെ ആദ്യ കിരീടം സ്വന്തമാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ തന്നെയായിരിക്കും ഇന്ന് ഈ ഒരു സെമി ഫൈനലിൽ കൂമാനും സംഘവും ഇറങ്ങുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് ബാഴ്സലോണ ഈ ഒരു സെമി ഫൈനലിൽ വിജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ ബാഴ്സലോണയ്ക്ക് എതിരാളികളായി വരുവാൻ പോകുന്നത് സാക്ഷാൽ റയൽ മാഡ്രിഡ് തന്നെയാണ്. നാളെയാണ് രണ്ടാം സെമി ഫൈനൽ നടക്കുന്നത്. റയൽ മാഡ്രിഡും അത്ലറ്റിക് ക്ലബും എല്ലാവരും ഉറ്റുനോക്കുന്നതും ഈ ഒരു ഫൈനൽ മത്സരത്തിന് വേണ്ടി തന്നെയാണ്. അതായത് റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിലുള്ള ഒരു എൽ ക്ലാസിക്കോയ്ക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരം വരും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നതും. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കിരീടം അവർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇനിയുള്ള ലാലിഗ മത്സരങ്ങളിലേക്ക് അടക്കം. കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയ്ക്ക് ഒരു കിരീടം പോലും സ്വന്തമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കിരീടം ബാഴ്സലോണയുടെ ഈ ഒരു സീസണിലെ ആദ്യ ട്രോഫി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബാഴ്സലോണ ആരാധകരടക്കം ഈ ഒരു മത്സരത്തെ നോക്കിക്കാണുന്നത്. ഇന്നത്തെ മത്സരം വിജയിച്ച് ഫൈനലിലേക്ക് മുന്നേറുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരിക്കും കൂമാനും സംഘത്തിനും ഉണ്ടാവുക. ബുസ്കറ്റ്സ് പോലും പറഞ്ഞത് ഈ ഒരു കിരീടത്തിന് ഇപ്പോൾ വളരെ അധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സീസണിലെ ആദ്യ കിരീടത്തിനായി തന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പോലും പറഞ്ഞിരിക്കുന്നത്. മുൻ മത്സരങ്ങളിലെ കണക്ക് നോക്കുമ്പോൾ ബാഴ്സലോണയ്ക്ക് തന്നെയാണ് വ്യക്തമായ ഒരു ആധിപത്യമുള്ളത്. അവസാനം നേർക്കുനേർ വന്ന 5 മത്സരങ്ങളുടെ കണക്കെടുക്കുമ്പോൾ റയൽ സോസിഡാഡിന് ഒരു മത്സരം പോലും വിജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. 4 മത്സരങ്ങൾ ബാഴ്സലോണ വിജയിച്ചിട്ടുണ്ട്. 1 മത്സരം സമനിലയിലുമാണ് അവസാനിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായി നേർക്കുനേർ വന്ന മത്സരത്തിൽ ബാഴ്സലോണ 2-1 റയൽ സോസിഡാഡിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ബാഴ്സലോണയ്ക്ക് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ വ്യക്തമായ ഒരു മുൻതൂക്കം ഉള്ളത്. എന്തായാലും ബാഴ്സലോണയുടെ ഒരു പോസിബിൾ 11 നോക്കുകയാണെങ്കിൽ 4-3-3 എന്ന ഫോർമേഷനിൽ തന്നെയായിരിക്കും കൂമൻ ബാഴ്സലോണയെ കളത്തിലേക്ക് ഇറക്കുക. ഗോൾ കീപ്പറായി ടെർസെജൻ, ഡിഫൻഡേഴ്സിൽ ആൽബ, ലെങ്ലെറ്റ്, അതുപോലെ തന്നെ അരോഹോ ഇന്ന് ഇറങ്ങും എന്ന് തന്നെയാണ് കരുതേണ്ടത്. അദ്ദേഹത്തിന് പരിക്ക് ഉണ്ടെങ്കിൽ കൂടെ അത് കാര്യമില്ല, അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂമേൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കരുതുന്നത്. അതുപോലെ തന്നെ ഡെസ്റ്റ്, മധ്യനിരയിൽ ഡിജോങ്, ബുസ്കറ്റ്സ്, പെഡ്രി, അറ്റാക്കിങ്ങിൽ ഡെംബലെ, ഗ്രീസ്മാൻ, ലയണൽ മെസ്സി എന്നിവർ ആയിരിക്കും ഇന്ന് ബാഴ്സലോണയുടെ നിരയിൽ ഇറങ്ങുവാൻ സാധ്യതയുള്ളത്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ച് ഈ ഒരു സീസണിലെ ആദ്യ ഫൈനലിലേക്ക് എത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ തന്നെയായിരിക്കും കൂമാനും സംഘവും ഇന്ന് റയൽ സോസിഡാഡിനെതിരെ കളത്തിലേക്ക് ഇറങ്ങുക. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്കോഫ് മലയാളം.